ഹായ് ഫ്രണ്ട്സ്, പുതിയൊരിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ പാരാമിലിറ്ററി ഫോഴ്സായ SSBയിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 22 വരെ ഓൺലൈൻ വഴി റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. +2 ക്വാളിഫിക്കേഷനുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും. ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് റിക്രൂട്ട്മെൻ്റ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇന്ത്യൻ പാരാമിലിറ്ററി ഫോഴ്സായ SSBയിൽ നിന്നും ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. മൊത്തം 115 വേക്കൻസിയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. സാലറി നോക്കുകയാണെങ്കിൽ 25,500 രൂപ മുതൽ 81,100 രൂപ വരെ സാലറി ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന ഏജ് ലിമിറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നോക്കാം. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിൽ 5 വർഷം SC ST കാൻഡിഡേറ്റ്സിനും 3 വർഷം OBC കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷനായി ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷനായി പറയുന്നത് +2 യോഗ്യതയും കൂടാതെ കമ്പ്യൂട്ടർ ടൈപ്പിങ്ങും അറിഞ്ഞിരിക്കണം. ഫ്രണ്ട്സ്, ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 1600 മീറ്റർ റണ്ണിങ് 6:30 ഫിനിഷ് ചെയ്യണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 800 മീറ്റർ റണ്ണിങ് 4 മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം. ഈ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ നിങ്ങളെ റിട്ടേൺ എക്സാമിനായിരിക്കും വിളിക്കുക. റിട്ടേൺ എക്സാമും കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ് ആയിരിക്കും, പിന്നെ ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് വരുന്ന സെലക്ഷൻ പ്രൊസീജിയർ. ഫ്രണ്ട്സ്, ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന ഹൈറ്റും ചെസ്റ്റും നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം 155 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. എക്സാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 മണിക്കൂറായിരിക്കും എക്സാം ഡ്യൂറേഷൻ, 100 മാർക്കിനായിരിക്കും എക്സാം. ഈ എക്സാം പാസ്സാവാൻ 100-ൽ 50 മാർക്ക് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിനും 45 മാർക്ക് SC ST കാൻഡിഡേറ്റ്സിനും ഉണ്ടായിരിക്കണം. സോ ഫ്രണ്ട്സ്, SSBയിൽ നിന്നും ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നല്ലൊരു അവസരമാണിപ്പോൾ വന്നിരിക്കുന്നത്. അപേക്ഷിക്കാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായും നിങ്ങൾ അപേക്ഷിക്കുക. ഇത്തരം ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 100 രൂപയായിരിക്കും അപ്ലിക്കേഷൻ ഫീ. SC ST വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഓഗസ്റ്റ് 22 വരെ ഓൺലൈൻ വഴി റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബൈ. ജയ് ഹിന്ദ്.